ഉത്കർഷം ടി വി യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 2 സെമി ഫൈനലിലെ ശ്രുതി റൗണ്ടിൽ അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി സ്മൃതി സതീഷ്. സ്മൃതി, ഹലോ. ചലഞ്ചിങ് മുഴുവൻ ആ ചലഞ്ചിങ് റൗണ്ടും മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടാണോ വരവ്? പേടിയുണ്ടോ? അത്രയ്ക്ക് പേടിയില്ല, പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ഫ്ലോയിൽ പോയിക്കോളും. ഏത് പാട്ടാണ്? എന്നോടെന്തിനീ പിണക്കം. എനിക്ക് പിണക്കമൊന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടുക, നന്നായിട്ട് പെർഫോം ചെയ്യുക.
ശ്രുതി, ആരാണ്ടോടൊക്കെയോ പിണക്കമോ പരിഭവമോ ഒക്കെ ഉള്ള പോലെ ആ പാട്ട് എനിക്ക് തോന്നിയത്. ആ പാട്ടിന്റെ ആ ഒരു ഫീല് നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ. ഒന്ന് ഒരു കൈയടി. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം അല്ലേ. ലോബ മാഡം, സ്മൃതി, എനിക്ക് ഒരു പിണക്കമില്ല. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ പിണക്കാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് സാറല്ലേ, എന്റെ ഹസ്ബൻഡ് എപ്പോഴും പാടുന്ന പാട്ടാണ് എനിക്ക് വേണ്ടിയിട്ട്. ഈ പാട്ടിന് എനിക്ക് ഇത്രയും കൂടി ഒരു ക്ലോസ്നെസ് ഉണ്ട്. കാരണം ജയരാജ് അങ്കിൾ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ചേച്ചിയുടെ പേര് കേട്ടിട്ടാണ് താമരക്കുട്ടി എന്ന് പേരിട്ടെ. മഞ്ജു വാര്യറിന് ആ സിനിമയ്ക്ക്, കാരണം താമര എന്നുള്ള പേര് അധികം കേൾക്കാറില്ല നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു കഥയുണ്ടല്ലേ. ആ, അതൊക്കെ പുറത്തു വരാത്ത കഥകളെ ചിലത്. പക്ഷേ എന്നാലും വളരെ ഫീലോടുകൂടി വളരെ നന്നായി. എനിക്കറിയാം തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. സ്ലോലി റിക്കവറിംഗ് ആണ്. റിക്കവറിംഗ് ആണ്. എനിക്ക് ആകെ സ്മൃതിയോട് പറയേണ്ടത്, ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോൾ ഫ്ലാറ്റ് എൻഡിങ്, എബ്രപ്റ്റ് എൻഡിങ് പാടില്ല. പറയുകയാണെങ്കിൽ അതൊന്ന് വേണം. പരിഭവം അതങ്ങനെ അവിടെ നിൽക്കണം. അതെ അതെ, ശരി. അത് അത് വല്ലാതെ തോന്നിക്കും ഇങ്ങനത്തെ പാട്ടുകൾ. കാര്യം ഇത് ഫാസ്റ്റ് ബീറ്റ് പാട്ടല്ലല്ലോ. പിന്നെ ഒരുപാടു നാളായി, അത് ഒന്ന് പാടാൻ പറ്റുമോ? ഒന്ന് ഒരുപാടു നാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല. അത് ഇപ്പോ വളരെ ഭാവത്തോട് പാടി. ആദ്യം വരുമ്പോൾ ഒരു ഫ്ലാറ്റായിട്ടാണ് അത് വന്നത്. ഒരുപാട് അങ്ങനെ ഒരു ഫ്ലാറ്റായി, ഒരു ഫീൽ അതിൽ വന്നില്ല. പിന്നെ അവസാനത്തെ ആ വന്നില്ല എന്ന് ആദ്യം അവിടെ അങ്ങോട്ട് നിന്നു. അത് പെട്ടെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അത് തെളിഞ്ഞ് കാണും, അത് നമുക്ക് കേൾക്കും. അത് നമ്മൾ വളരെ ഫീലായി, എന്താ പറയുക, അത് ഒബ്വിയസ് ആവും അത് പാടുമ്പോൾ. അങ്ങനെ ഈ ഒരു കാൽ പെരുമാറ്റം കേട്ടാൽ ആ ഒരു 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 സ്ലൈഡ് ചെയ്യണം, ആ ഒരു അത് അസലായിട്ട് വന്നു. ഇറ്റ് വാസ് വെരി നൈസ്, വെരി മെലോഡിയസ്. താങ്ക് യു സോ മച്ച്. മൊത്തം ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് വെരി ഗുഡ് എഫേർട്ട് ഈ ഒരു ഒരു ഫീല് വരുത്താനും. ആകെ എബ്രപ്റ്റ് എൻഡിങ്ങിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് സണ്ണി സർ. ഈ പ്രാവശ്യം കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പൊതുവേ നന്നായിരുന്നു. ശ്രുതിയൊക്കെ നന്നായിട്ട് ലയിച്ച് ചേർന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് വരുന്ന പോലെ എനിക്ക് എന്നോട് എന്താണ്, എന്നോട് പിണക്കമാണോ എന്നുള്ള ചോദ്യം ആ പാട്ടിനകത്തൂടെ ഫീൽ ചെയ്യാൻ പറ്റി. നല്ല ഫീലായിരുന്നു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു, ആ പാട്ടിൻ്റെ ആ ഭാവങ്ങളെല്ലാം. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഒരു പാടു എന്ന് പറഞ്ഞില്ലേ, ഒരു പാടു നാ, അത് നന്നായിട്ട് പാടി ആ ഭാഗം. ചന്ദനത്തെന്നലും പൂനിലാവും അവിടെ അത്ര ശരിയായില്ല. അവിടെ ഒന്ന് ആ ലൈനൊന്ന് പാടിക്കേ. നമ്മളവിടെ ഒരു എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട് അവിടെ കേട്ടോ. പിന്നെ എന്നോട് എന്തിനീ പിണക്കം രണ്ടാമത് പാടിയത് ശരിയായിരുന്നു. അവിടെ എന്നും എന്തിനാണ് എന്നോട് പരിഭവം എടുത്തില്ല. അവിടെ ഇത്തിരി ശ്വാസം കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്തു, ശരിയല്ലേ, സ്ട്രഗിൾ ചെയ്തു. അതുകൊണ്ടാണ് അവസാനം മാഡം പറഞ്ഞ പോലെ നിർത്താൻ നേരത്തെ ലാൻഡിങ്ങോട്ട് വന്നപ്പോഴും ആ ഒരു ഒരു പെർഫെക്ഷൻ ശരിയായിട്ട് വന്നിട്ടില്ല അവിടെ. പൊൻകിനാവിൻ ഒന്ന് പഠിക്കും. ആ ലിങ്ക് നന്നായിട്ട് പോയിട്ടുണ്ട്. പൊൻകിനാവിൻ അതില്ലേ, അത് നന്നായിട്ട് പാടി ആ ഭാഗം. പിന്നെ മാത്രമാണ് അവിടെ പഠിക്കുക, അതിൻ്റെ എൻ്റെ പഠിക്കുക. ഇപ്പൊ കുഴപ്പമില്ല, മാത്രമാടാൻ വന്നില്ല അവിടെ, ബ്രത്ത് ലോസ്റ്റ് ആയി. പിന്നെ പിന്നെ എടുത്തപ്പോഴത്തേക്കും എന്നും എന്നോട് എന്തിനീ പരിഭവം എടുത്തപ്പോഴത്തേക്കും നൈസൽ വോയിസ് കയറി വന്നു, നൈസൽ മൂക്കിനകത്ത് നിന്ന് വന്ന പോലെ ആയിപ്പോയി. കാൽപെരുമാറ്റം കേട്ടാൽ അവിടെ ഇച്ചിരി ഒരു ഒരു ചെല്ലും എന്നൊക്കെ പറയുന്നിടത്ത് ഒത്തിരി എന്തോ ഒരു ശരിയായില്ല. അത് പെർഫെക്റ്റ് ആണോ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആണ്, ആ ഭാഗമൊക്കെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് അവിടെ. പൊതുവേ നന്നായിരുന്നാലും ശ്രുതിയിൽ ലയിച്ചാണ് പാടിയത്. ആത്മാവിൽ നിന്ന് വരുന്ന ഒരു സംഗീതം പോലെ ഇരുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡിങ് നോട്ടുകൾക്കൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പിടിച്ചു നിർത്തുന്ന പോലെ ആയിപ്പോയി. അങ്ങനെ നിർത്തരുത്, നമ്മൾ സ്ലോലി വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇങ്ങനെ അതുമായിട്ട് ശ്രുതിയായിട്ട് ലയിച്ച് ചേർക്കണം. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ നന്നായിരുന്നു. അപ്പോൾ ജഡ്ജസിനും പിണക്കമൊന്നും ഇല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കടക്കാം അല്ലേ.
മാക്കൽ അറിയാം പിണക്കം ഉണ്ടോ ഇല്ലയോ എന്ന്. Thank you, judges. Thank you. അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പാടുക. Thank you. Okay. Thanks so much.